നമസ്കാരം. ഇന്ത്യയിൽ, പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിൽ, മനുഷ്യജീവനേക്കാൾ ഏറെ വില പശുവിനാണ്. വർഷങ്ങളായി നാം ആ നഗ്ന സത്യം മനസ്സിലാക്കിയിട്ടുള്ളതുമാണ്. മനുഷ്യത്വം മരവിക്കുന്ന അത്തരം കാഴ്ചകളോട് ഇന്ത്യക്കാർ പൊരുത്തപ്പെട്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. രാജ്യതലസ്ഥാനത്തിന് തൊട്ടടുത്ത് നിയമം തെരുവ് കയ്യേറുന്ന കാഴ്ചയാണ് ഇന്നുണ്ടായത്. പശുവിറച്ചി കടത്തിയെന്നാരോപിച്ച് യുവാവിനെതിരെ ആൾക്കൂട്ടം ഹാർമർ കൊണ്ടും മറ്റായുധങ്ങൾ കൊണ്ടും ക്രൂരമായി മർദ്ദനം അഴിച്ചുവിട്ടു. ഹരിയാന പോലീസ് സ്ഥലത്തുണ്ടായെങ്കിലും ഇത് നോക്കി നിന്നു. സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലാവുകയാണ്. ലുബ്ഖാൻ എന്നയാളാണ് ആക്രമിക്കപ്പെട്ടത്. വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെ ഗുരുഗ്രാമിലായിരുന്നു സംഭവം നടന്നത്. ബഹുരാഷ്ട്ര സോഫ്റ്റ്വെയർ കമ്പനികൾ പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിന് തൊട്ടടുത്താണ് ഈ ക്രൂരമായ അക്രമം നടന്നത് എന്നത് വിരോധാഭാസമായി തോന്നാം. ലുബ്ഖാൻ ഓടിച്ചിരുന്ന പിക്കപ്പ് വാൻ ചേസ് ചെയ്ത് തടയുകയും ക്രൂരമായി ആക്രമിക്കുകയുമായിരുന്നു. 2015 ദാദ്രയിൽ അലിഖാനെ ബീഫിന്റെ പേരിൽ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത്. ഇതിനു സമാനമായാണ് പോലീസ് ഈ കേസും കൈകാര്യം ചെയ്യുന്നത്. ദാദ്രിയയിലെ പോലെ തന്നെ മാംസം പരിശോധനയ്ക്ക് അയക്കുകയാണ് എന്നാണ് പോലീസ് ഭാഷ്യം. എന്നാൽ സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നിട്ട് പോലും പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. ലുബ്ഖാൻ സഞ്ചരിച്ച പിക്കപ്പ് വാൻ ചേസ് ചെയ്തെത്തി വലിച്ചിടുകയും മർദ്ദിക്കുകയും ചെയ്തു. തുടർന്ന് വാനിൽ ബാദ്ഷാപൂർ ഗ്രാമത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയും അവിടെ വെച്ച് മർദ്ദനം തുടരുകയും ചെയ്തു. അതിനുശേഷം മാത്രമാണ് പോലീസ് തടഞ്ഞത്. അതുവരെ പോലീസ് നോക്കി നിൽക്കുന്നതും പോലീസ് ഉണ്ടായിരിക്കെ ഒരു പേടിയുമില്ലാതെ ആളുകൾ ക്രൂരമായി മർദ്ദിക്കുന്നതും വീഡിയോയിൽ കാണാം. ന്യൂഹവാസിയായ ലുബ്ഖാൻ സമീപത്തുള്ള കടയിലേക്ക് വിപണനത്തിനായാണ് പോത്തിറച്ചി കൊണ്ടുവന്നത്. ഇതാണ് പശുവിറച്ചി എന്നാരോപിച്ച് വഴിയിൽ തടയുകയും മർദ്ദിച്ച് അവശനാക്കുകയും ചെയ്തത്. പശുക്കൾക്ക് രാഷ്ട്രമാതാ പദവി ലഭിക്കുന്നതുവരെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ അവസാനിക്കില്ലെന്നും BJP MLA രാജാസിംഗ് ലോധ പറഞ്ഞത് മറന്നു കാണില്ല അല്ലേ? ഗോരക്ഷകരെ ജയിലിലിട്ടാലും വെടിവെച്ചിട്ടാലും ഇത് തുടരുമെന്നും അന്ന് അയാൾ പറഞ്ഞിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും പശു സംരക്ഷണത്തിനായി പ്രത്യേക മന്ത്രാലയം തുടങ്ങണമെന്നും ഇതിനുവേണ്ടി നിയമം കർശനമാക്കുന്നത് വരെ പശുവിന്റെ പേരിലുള്ള അതിക്രമ സംഭവങ്ങൾ അവസാനിക്കില്ലെന്നും ലോധന്ന് പറഞ്ഞിരുന്നു. ഈ ആവശ്യം MPമാർ പാർലമെന്റിൽ ഉന്നയിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. BJP നേതാവിന്റെ ആലയിൽ പട്ടിണി കിടന്നും ചികിത്സ ലഭിക്കാതെയും 200 പശുക്കൾ ചത്തതും വാർത്തയായിരുന്നു. മധ്യപ്രദേശിലെ രാജ്പൂരിലാണ് പശുക്കൾ പട്ടിണി കിടന്നു മരിച്ചത്. ചത്ത പശുക്കളുടെ ശവം കുഴിച്ചിടാതെ ദുർഗന്ധം വന്നപ്പോൾ നാട്ടുകാർ പരാതിപ്പെട്ടിട്ടാണ് സംഭവം പുറംലോകമറിഞ്ഞത്. BJP നേതാവ് ഹരീഷ് വർമ്മയുടേതായിരുന്നു ആ ഗോശാല. ഈ സംഭവങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ വ്യക്തമാവുന്ന ചില കാഴ്ചകളുണ്ട്. അധികാര ഭീകരത നിർഭയം ജനങ്ങളിൽ കെട്ടിവെക്കാനുള്ള മാർഗം മാത്രമാണ് ഈ ഗോമാതാ പ്രണയമെന്നത്. അലിഖാനും ലുബ്ഖാനും എല്ലാം പശുവിന്റെ പേരിൽ മനുഷ്യത്വം മരവിക്കുന്ന ആൾക്കൂട്ട കൊലയുടെ തുടരുന്ന കണ്ണികൾ മാത്രമാകും ഈ ജനാധിപത്യ നെറികേടിനു നേരെ നാം എല്ലായ്പ്പോഴും കണ്ണടയ്ക്കുമ്പോൾ.